Hi students, welcome to the lecture. Today we will be dealing with Nerck's theory of disguised unemployment. So without much delay, let's move on to the topic Nerck's theory of disguised unemployment. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. സോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേം ആദ്യമായി കോയിൻ ചെയ്യുന്നത് മിസ്സസ് ജോൺ റോബിൻസൺ ആണ്. ഇനി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കേസിലും അൺഡെവലപ്ഡ് കൺട്രീസിൻ്റെ കേസിലും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡിഫറൻ്റ് ആണ്. സോ ഇൻ കേസ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് വേജ് വർക്കേഴ്സ് ടേക്ക് ടു ലെസ് പ്രൊഡക്ഷൻ ജോബ്സ് ബിക്കോസ് ദ ലോസ് ദ റെഗുലർ ജോബ്സ് ഡ്യൂ ടു സൈക്ലിക്കൽ ട്രെൻഡ്സ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. അതായത് നമുക്കറിയാം, ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാം, അവിടെ ഒരുപാട് ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യും, അങ്ങനെ ചിലർക്ക് ജോലി നഷ്ടപ്പെടും. സോ അങ്ങനെ റെഗുലറായിട്ട് ജോബ്സ് ഉണ്ടായിരുന്നവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവർ ലെസ് പ്രൊഡക്ഷൻ ജോബ്സ് ഏറ്റെടുക്കും. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് ഡെവലപ്ഡ് കൺട്രീസിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് ആര് പറയുന്നത്? മിസ്സസ് ജോൺ റോബിൻസൺ പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഇനി അവിടുത്തെ കേസിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മോർ പേഴ്സൺസ് ആർ എംപ്ലോയ്ഡ് ടു ഡു എ ജോബ് വിച്ച് ക്യാൻ ബി ഡൺ വിത്ത് ഈക്വൽ എഫിഷ്യൻസി ബൈ എ ലെസ് നമ്പർ ഓഫ് വർക്കേഴ്സ്. സോ ഇവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരിനേക്കാളും കൂടുതലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലേബേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. സോ അങ്ങനെ വരുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് ടൈപ്പ് ഓഫ് കൺട്രീസിൻ്റെ കേസിലാണ്? അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ കേസിലാണ്. Then moving on the explanation. The situation of disguised unemployment in less developed countries arises due to the population which grows faster than the rate of capital formation and other means of production. അതായത് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്സിൻ്റെ ഇൻക്രീസിനേക്കാളും കൂടുതലായിട്ട് പോപ്പുലേഷനാണ് കൂടുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു കൺട്രിയിലാണ് അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇത് പൊതുവേ ഉണ്ടാകുന്നത്. സോ അങ്ങനെയാണ് അൺഡെവലപ്ഡ് കൺട്രീസിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് നമുക്ക് ആവശ്യത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കേസ് അറൈസ് ആകുന്നത്. ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? Of the people who work in a particular firm, the marginal productivity of labor reduces to zero or even negative. അതായത് സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് നാല് വർക്കേഴ്സ് ആണ് ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നത്, ആൻഡ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 യൂണിറ്റ്സ് ആണ് എന്ന് വിചാരിക്കാം. ഇനി ഈ ഒരു ഫേമിലോട്ടേക്ക് നാലിന് പകരം 8 പേര് ജോയിൻ ചെയ്തു, അവരും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ഈ സെയിം 100 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ 8-ൽ 4 പേരുടെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൺപ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, സോ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയിലോട്ടേക്ക് പോകും? സീറോ ആകും അല്ലെങ്കിൽ നെഗറ്റീവിലോട്ടേക്ക് മാറുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇഫ് ദ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ആർ നോട്ട് ചേഞ്ച്ഡ്, ഇനി പ്രൊഡക്ഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ മെത്തേഡ്സും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അൺഎഫക്റ്റഡ് ആയിരിക്കും, ഈവൻ ഇഫ് സം പേഴ്സൺസ് ആർ വിഡ്രോൺ ഫ്രം ദ ഫാം. ഇനി ചില ആൾക്കാർ ഒരു പെർട്ടിക്കുലർ ഫാമിൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞു ആവശ്യത്തിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. സോ അവിടെ എന്താണ്, ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷനും മെത്തേഡ്സ് ഓഫ് ഓർഗനൈസേഷനും ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല, ടോട്ടൽ പ്രൊഡക്ഷനും യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. സോ അവിടെ ആവശ്യമല്ലാത്ത കുറച്ച് ലേബേഴ്സിനെ മാറ്റി എന്നുണ്ടെങ്കിൽ എങ്കിലും ആ ഫേമിൻ്റെ പ്രൊഡക്ഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ സിറ്റുവേഷൻ ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് കീപ്സ് ദ അഗ്രികൾച്ചർ ഓഫ് അൺഡെവലപ്ഡ് കൺട്രീസ് ഇൻ എ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് ബാക്ക്വേർഡ്നെസ്. ഇനി ഈ ഒരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ അൺഡെവലപ്ഡ് കൺട്രീസിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ആൾക്കാർ ഒരു പെർട്ടിക്കുലർ അഗ്രികൾച്ചർ ഫാമിൽ വർക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം ഓ അവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റ് വ്യക്തികൾ ചെയ്യുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. സോ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്
എങ്ങനെയായിരിക്കും? ഡിക്രീസിങ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ദെൻ ദ പ്രഷർ ഓഫ് പോപ്പുലേഷൻ ഓൺ അഗ്രികൾച്ചർ കീപ്സ് ഓൺ അറൈസിങ് കണ്ടിന്യൂസ്ലി കോസിങ് ദ പ്രോബ്ലം ഓഫ് സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ്. സോ പോപ്പുലേഷൻ അഗ്രികൾച്ചറിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലേബേഴ്സ് കൂടുവാണ് എന്നുണ്ടെങ്കിൽ ലാൻഡിൻ്റെ വിഭജനം കൂടുതലായിട്ട് നടക്കും. സോ വട്ട് ഹാപ്പൻസ് ഇസ് അവിടെ പ്രൊഡക്ടിവിറ്റിക്ക് കുറവ് സംഭവിക്കുകയും ആൻഡ് ദാറ്റ് വിൽ lead to the reduced availability of means of production. ഓക്കെ, പ്രൊഡക്ഷൻ മീൻസും അതുവഴി തന്നെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലുള്ള ഒരു മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ഫെർദർ, ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിന് ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത് സീറോ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആവശ്യത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് വന്നവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. അതാണ് മാർജിൻ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു സീറോ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഐഡൻറ്റിഫൈ ദ ആക്ച്വൽ അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ആക്ച്വൽ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ. സോ എത്ര ആൾക്കാർ ആക്ച്വലായിട്ട് അൺഎംപ്ലോയ്ഡ് ആയിട്ടുണ്ട് അവിടെ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. എന്തിൻ്റെ കേസിൽ? ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഒരു ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കൂടുതലാണ്. അതിൻ്റെ അത്രയും ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടോ? ഇല്ല. ക്യാപിറ്റൽ ഫോർമേഷൻ അതിൻ്റെ അത്രയും ഇല്ല. ആൻഡ് ഇറ്റ് ഇസ് ഡിക്രീസിങ്. And these are responsible for disguised unemployment. So, population കൂടുന്നതും capital formation കുറയുന്നതും disguised unemployment ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമാകുന്നു. Then, generally associated with agriculture families that we have already seen. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ്, അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതലായിട്ട് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇറ്റ് ഈസ് കൺസേൺഡ് ലാർജ്ലി വിത്ത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. സോ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചർ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആക്ടിവിറ്റീസിലാണ് കൂടുതലായിട്ട് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ചില കൺട്രീസിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചില സീസണിലോട്ടേക്ക് മാത്രം ഒതുങ്ങാറുണ്ട്. അതായത് ഇപ്പം ഹാർവെസ്റ്റിംഗ് സീസണുണ്ട്, അങ്ങനെ പല സീസൺസ് ഉണ്ടല്ലോ. അപ്പോൾ ചില ഏരിയയിൽ ആവശ്യത്തിന് ഉള്ള വർക്കേഴ്സ് മതിയായിരിക്കും, ചില ഏരിയയിൽ അനാവശ്യമായിട്ട് വർക്കേഴ്സ് ജോയിൻ ചെയ്യും. അതായത് ചില ഏരിയയിൽ ചില വർക്കേഴ്സിന് ജോബ് ഉണ്ടാകത്തില്ല, സോ അവർ അനാവശ്യമായിട്ട് കിട്ടില്ലാത്ത ജോലിയിലോട്ടേക്ക് കയറും. അതായത് ആവശ്യമില്ലാത്തതിനേക്കാളും ആവശ്യമുള്ളതിനേക്കാളും അധികമായിട്ട് ആൾക്കാർ ഒരു പർട്ടിക്കുലർ സെക്ടറിലോട്ടേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിക്കുക? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ദെൻ മൂവിങ് ഓൺ, ഇനി നമ്മൾ നേരിട്ട് നമ്മുടെ തിയറിയിലോട്ടേക്ക് പോവുകയാണ്. നെക്സ്റ്റ് തിയറി ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? Unemployment in less developed countries can be exploited as a source of capital formation. It is exploited as a source of capital formation. Next maintains that productive workers have to spend their prospective savings on the maintenance of their unproductive counterparts. അതായത് productive ആയിട്ടുള്ള workers അവരുടെ prospective ആയിട്ടുള്ള savings unproductive ആയിട്ടുള്ള workersനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവരെ maintain ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ആൻഡ് ഈ prospective savingsനെയാണ് എന്തെന്ന് പറയുന്നത്? Disguised saving potential എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നക്സ് പറഞ്ഞിരിക്കുന്നത് productive workers ഉണ്ട്, productive workers അവരുടെ prospective savings അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അങ്ങനെ വരുന്ന ആ പ്രോസ്പെക്റ്റീവ് സേവിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് സേവിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് വിഡ്രോവൽ ഓഫ് ഡിസ്ഗൈസ്ഡ്ലി അൺഎംപ്ലോയ്ഡ് വുഡ് നോട്ട് എഫക്ട് ദ അഗ്രികൾച്ചർ സെക്ടർ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസ്ഗൈസ്ഡ് ആയിട്ട് എംപ്ലോയ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ നിന്ന് മാറ്റുവാണെങ്കിൽ, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും അവിടെ പ്രൊഡക്ഷൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അതായത് ഔട്ട്പുട്ടിന് യാതൊരു ചേഞ്ചും അവിടെ ഉണ്ടാവുന്നില്ല. ദെൻ ഹൗ എവർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ഔട്ട്പുട്ട് വെൻ എൻഗേജ്ഡ് ഇൻ ക്യാപിറ്റൽ പ്രൊജക്ട്സ് വുഡ് ആഡ് ടു ദ നാഷണൽ പ്രൊഡക്ട്. സോ വട്ട് ഹാപ്പൻസ് ഈസ് അഗ്രികൾച്ചർ സെക്ടറിൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡലി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ സെക്ടറിലോട്ടേക്ക് മാറ്റുവാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ക്യാപിറ്റൽ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ നാഷണൽ പ്രൊഡക്റ്റിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആ വർക്കേഴ്സിന് സാധിക്കുകയും ചെയ്യും. ആൻഡ് ബട്ട് സം പ്രോബ്ലംസ് ആർ ഓൾസോ കൺഫ്രോണ്ടഡ് ഹിയർ. ഫസ്റ്റ് വൺ ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസസ്. നെക്സ്റ്റ് ഈസ് ദാറ്റ് പീപ്പിൾ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിപ്പെൻഡൻറ്റ് ഓൺ ദെയർ റൂറൽ കൗണ്ടർ പാർട്സ് ഫോർ ഫിനാൻഷ്യൽ എയ്ഡ്സ് they also supported them earlier when they were disguisedly unemployed.
സോ ഹിയർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ് ആണ് ആദ്യമായിട്ട് നക്സ് ഒരു പ്രോബ്ലമായിട്ട് അറൈസ് ചെയ്യുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് പീപ്പിൾ ഷുഡ് കണ്ടിന്യൂ ടു ബി ഡിപ്പെൻഡൻ്റ് ഓൺ ദെയർ റൂറൽ കൗണ്ടർ പാർട്സ് ഫോർ ഫിനാൻഷ്യൽ എയ്ഡ്സ്. ഫിനാൻഷ്യൽ എയ്ഡ്സിന് വേണ്ടിയിട്ട് റൂറൽ കൗണ്ടർ പാർട്സുമായിട്ട് ആര് അസോസിയേറ്റഡ് ആവണം? പീപ്പിൾ ഷുഡ് ഗെറ്റ് അസോസിയേറ്റഡ്. ഓക്കെ, അതിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദേ ഓൾസോ സപ്പോർട്ടഡ് ദം ഏർലിയർ വെൻ ദേ വെർ ഡിസ്ഗൈസ്ഡ്ലി അൺഎംപ്ലോയ്ഡ്. സോ ഡിസ്ഗൈസ്ഡ്ലി അൺഎംപ്ലോയ്ഡ് ആയിരുന്ന സിറ്റുവേഷനിൽ അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ റൂറൽ കൗണ്ടർ പാർട്സിനെ ഇവരും സഹായിക്കണം എന്നുള്ളൊരു കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്നതിന്. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം ഓഫ് ടൂൾസ്. നെക്സ്റ്റ് സജസ്റ്റ് ദാറ്റ് യൂസ് ഓഫ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആൻഡ് സിമ്പിൾ ടൂൾസ് ടു ഓവർകം ദിസ് പ്രോബ്ലം. സോ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്സും ചെറിയ ചെറിയ പ്രോബ്ലംസും ടൂൾസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ഓഫ് ടൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് കാര്യം. ദെൻ മൂവിങ് ഓൺ, ലീക്കേജസ് ഫ്രം കൺസീൽഡ് സേവിംഗ് പൊട്ടൻഷ്യൽ. സേവിംഗ് പൊട്ടൻഷ്യൽ ഇൻ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ ദ കണ്ടീഷൻ ദാറ്റ് റിമൈനിങ് പീപ്പിൾ ഇൻ ദ ഫാമിലി ഡസ് നോട്ട് ട്രേസ് ദെയർ കൺസപ്ഷൻ ലെവൽ ആഫ്റ്റർ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്ഡ് ആർ വിഡ്രോൺ. സോ സേവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൽ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഫാമിലിയിൽ വർക്ക് ചെയ്യുന്നില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. സോ അവരുടെ കൺസപ്ഷൻ ലെവൽ ഒരിക്കലും റേസ് ചെയ്യില്ല അവർ ആഫ്റ്റർ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്ഡ് ആർ വിഡ്രോവൺ. അതായത് ഈ അനാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് അവരെ മാറ്റുമ്പോഴും എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ആൾക്കാർ ഉള്ള ഫാമിലിയിൽ മറ്റ് മെമ്പേഴ്സ് കൺസപ്ഷൻ റേസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കേസ് ഇവിടെ നോക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സജസ്റ്റഡ് വേരിയസ് ലീക്കേജസ് ഇൻ ദ സേവിംഗ് പൊട്ടൻഷ്യൽ വിച്ച് സെറ്റ് ലിമിറ്റ്സ് ടു ഇറ്റ്. ഇഫ് ദ റിമൈനിങ് പേഴ്സൺസ് വർക്കിംഗ് ഓൺ ദ ഫാം റേസ് ദെയർ കൺസപ്ഷൻ, a serious leakage erupts in saving potential. If the workers engaged in capital projects tend to raise their consumption level, leakages erupts yet again. So what happens here is, farmil disguised unemployed aayittulla aalkarude consumption level nammal maattunnilla ennu paranjallo, in case avaru consumption level increase cheyyuvaane ennundengil saving potential ne ad affect cheyyum. Adayathu avarude unemployed counterparts ne sahaayikkanaayittulla prospective savings avarku illadavum. Adey pole thanne ക്യാപിറ്റൽ പ്രൊജക്ട്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർ സേവിങ്സ് അവരുടെ കൺസപ്ഷനും അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സെയിം പ്രോസസ്സ് തന്നെ സംഭവിക്കുക. അതായത് കൺസപ്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സേവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറപ്റ്റ് ആവും. ദെൻ ക്യാപിറ്റൽ ഫോർമേഷൻ ത്രൂ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് പോസിബിൾ വെൻ സർപ്ലസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഈസ് ഫുള്ളി ട്രാൻസ്ഫേർഡ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയസ് വിത്തൗട്ട് ഇൻവോൾവിംഗ് കോസ്റ്റ്. ദെൻ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിലൂടെ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്താണ് സർപ്ലസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതായത് ഫുഡ് ഗ്രെയിൻസിന് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫുഡ് ഗ്രെയിൻസിൻ്റെ സർപ്ലസ് ഉണ്ടാവുകയും ആ സർപ്ലസ് റൂറൽ ഏരിയസിൽ നിന്നും അർബൻ ഏരിയാസിലോട്ടേക്ക് ട്രാൻസ്ഫർ കോസ്റ്റ് ഒന്നുമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവും എന്നുള്ളൊരു കേസും ഇവിടെ പറയുന്നുണ്ട്. ദെൻ മൂവിങ് ഓൺ, ഈ ഇപ്പം നമ്മൾ കുറച്ച് മുൻപേ കണ്ട ലീക്കേജസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് സൊല്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് 13 minutes എക്സീഡഡ്. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഈ സൊല്യൂഷൻസ് ഫോർ പ്ലഗിങ് ദ ലീക്കേജസ് കാണാം. സോ ഇഫ് യു ആർ ലൈക്കിംഗ് ദ ലെസൺസ് ഓർ ഇഫ് യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫ്രം ദ ലെസൺസ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു സോ മച്ച്.